കേരളത്തിൽ ഇന്ന് 18-ാം ലോക്സഭ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇന്ത്യയിൽ വിവിധ ഘട്ടങ്ങളായി നടക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ഇന്ത്യ ജനതയ്ക്ക് ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏറെ ഭയപ്പാടോടുകൂടിയും അതുപോലെ തന്നെ സ്വസ്ഥത ഇല്ലായ്മയിലും ജീവിച്ചു പോന്ന വർഷങ്ങൾക്കൊരു വിരാമം ഇന്ത്യൻ ജനത സ്വപ്നം കാണുകയാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി വർഗീയതയും ജാതിയും മതവും അത് രാഷ്ട്രീയ ആഹിതമാക്കി ഉപയോഗിച്ചുകൊണ്ട് അധികാരത്തിലേറിയ ഭരണകൂടം ഇന്ന് ഏകപക്ഷീയമായി ഏകാധിപത്യ ഭരണത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മളൊക്കെ ഭയത്തോടു കൂടി കാണുന്ന ഒന്നാണ്. ഇന്ത്യയുടെ മഹത്തരമായ ജനാധിപത്യത്തെ ധ്വംസിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം നീക്കങ്ങളെ നമ്മുടെ സമ്മതിദാന അവകാശം ഉപയോഗിച്ചുകൊണ്ട് അതിനെ അടർത്തിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം. ഇന്ന് വളരെ സജീവമായി ഒരു രാഷ്ട്രീയ പോരാട്ടം എന്ന നിലക്ക് തന്നെ രാവിലെ മുതൽ പോളിംഗ് കഴിഞ്ഞു തുടങ്ങി ഇന്ന് വൈകുന്നേരം വരെയുള്ള പോളിംഗിൽ ഈ കേരളം UDF വിധി എഴുതും എന്നതിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിലെ ഭരണത്തിനെതിരെയുള്ള വിലയിരുത്തലായിരിക്കും കേരളത്തിലെ 20 സീറ്റ് നേടി UDF ജയിക്കും എന്നുള്ള നമ്മുടെ ഏറ്റവും വലിയ ഒരു സ്വപ്നവും ആഗ്രഹവും. തീർച്ചയായും ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ തന്നെയും അത് സംഭവിക്കും. BJP നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന മൃഗീയ ഭൂരിപക്ഷത്തിൽ നിന്ന് കുറഞ്ഞ് ഇന്ത്യൻ മുന്നണിക്ക് ഭരണത്തിലേതാറാവുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ വരും എന്നത് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നു. അത് തീർച്ചയായും സംഭവിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് നമ്മളൊക്കെ ആഗ്രഹിക്കുകയാണ്. എല്ലാ ജനാധിപത്യ വിശ്വാസികളും നല്ല നാളേക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവിധ ഭാഗങ്ങളും ഞാൻ നേരുകയാണ്.